അതിന്റെ ഒരു ഇതാണ് ഇതായത് മനസിലായില്ലേ എന്റെ ഏറ്റത്തി അമ്മയും എന്റെ അളിയനും അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കണല്ല എക്സ്പെക്ടേഷൻ വേർസസ് റിയാലിറ്റി ലൈഫ് ആഫ്റ്റർ മാരേജ് ശരിക്കും എക്സ്പെക്ട് ചെയ്ത പോലെ ആണോ റൂമെന്ന് നിനക്ക് വീട് ണ്ടെങ്കിൽ അതും ചോറ് മാത്രം കൂടിയും കമ്പനി അടിച്ചിട്ട് എന്നെ ഊക്കുക വളരെയധികം പാമ്പർ ചെയ്യുന്ന ഒരു അമ്മായിമ്മയാണ് എനിക്ക് ഇവിടെ ഉള്ളത് അച്ഛൻ സൂപ്പറായിട്ട് പോർക്ക് ഉണ്ടാക്കും പൊറക്കുണ്ടാക്കും ഒന്നും പറയാനില്ല മോനെ തന്നെ ഓടിച്ച അയ്യോന്നൊക്കെ പറയാം കഴിച്ചു കൊടുത്തപ്പോ ഞാൻ അപ്രത്യക്ഷി പോയ വരുകയാണ് ഇവരൊക്കെ ബിഹേവ് ചെയ്യണേ അത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഫേസ് ആണോ ഏഹ് അവൻ എന്തേലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാം ബിക്കോസ് യു നോ ഇവര് ഇവര്

ഓ ചില സമയത്തുണ്ടല്ലോ ഡു യു ഗെറ്റ് ഷൈ ഹിം ഹസ്ബൻഡ് ണ്ടല്ലോ നിന്നൊരു പെണ്ണായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ മോത്തേക്കൊക്കെ ശ്രദ്ധിച്ചിങ്ങനെ ചില അമ്മാരൊക്കെ നോക്കും അമ്മാരൊക്കെ ഇതിലും ഫസ്റ്റ് നൈറ്റിന്റെ അന്ന്

അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മള് അടുത്ത സോറി ഗൈസ് എന്റെ ഏട്ടത്തി അമ്മയും എന്റെ ആളുകനെയും അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കണേ എന്തിനാ എനിക്കറിയില്ല സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആയിട്ടാണ് അപ്പൊ നമ്മൾ കുറച്ചധികം നാളായിട്ട് ക്വസ്റ്റൻ ആൻസർ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്ന് ഇന്നും കുറച്ച് ദിവസം മുമ്പൊക്കെ സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലൈഫ് ആഫ്റ്റർ മാരേജ് അതിനകത്ത് തന്നെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് എന്താണ് വ്യത്യാസം വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്തുണ്ട് പിന്നെ ഏത് ഫേസ് ആണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ കുറെ കുറെ കുറേ ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ ക്വസ്റ്റൻ ആൻസർഷിൽ അത് തന്നെ ആൻസർ ചെയ്ത് വരുമ്പോൾ ഒരു സമയമാവും അപ്പം ഞങ്ങൾ എക്സ്പെക്റ്റേഷൻ വേർസസ് റിയാലിറ്റി ലൈഫ് ആഫ്റ്റർ മാരേജ് ശരിക്കും എക്സ്പെക്ട് ചെയ്ത പോലെ ആണോ എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ ഞങ്ങൾ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനെപ്പറ്റി മാത്രമായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക്

ഫുൾ ടൈം റൂമിലിരുന്ന് അവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാതൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങില്ല ഭയങ്കരമായിട്ട് കുറഞ്ഞു പണ്ട് നേരത്തെ എപ്പോഴും പുറത്ത് വെച്ചാൽ മീറ്റ് ചെയ്യാൻ പറ്റാവുന്നതുകൊണ്ട് ഫുൾ ടൈം പുറത്തായിരുന്നു ഇപ്പൊ വീട്ടിൽ തന്നെ ഉള്ളത് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല ഫുൾ ടൈം വീട്ടിലാണ് അതാണ് എനിക്ക് തോന്നിയൊരു മേജർ വ്യത്യാസം പിന്നെ വേറെ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്താ പറയാ ആ അതൊക്കെ തന്നെ നിനക്ക് എന്താണ് വ്യത്യാസം തോന്നി ഇങ്ങനെയൊക്കെ ഒരു വ്യത്യാസമില്ല കൈ സത്യം പറയാനുള്ള ഒരു വ്യത്യാസമില്ല ആകെ നമ്മള് വീട് മാറിയെന്നുള്ളത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വീട് മാറിയതിന്റെ വീട് മാറിയതിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളു അല്ലാണ്ട് അതൊരു അപ്പുത്ര പറഞ്ഞ പോലെ ഓക്കെ അപ്പൊ അല്ലാണ്ട് എന്താ പറയാ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാ എന്തപ്പ വ്യത്യാസം പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് വീട് മിസ്സ് ചെയ്യുന്നുള്ളൊരു ചെറിയ ഇടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോഴ് മിക്കും അതെന്താ പ്രശ്നം ഇല്ല പറയാൻ പറ്റില്ല എന്താ പ്രശ്നം ഞങ്ങളുടെ വർക്ക് ഇവിടെയാണല്ലോ ഐ മീൻ ഇവിടെയാണല്ലോ നമ്മുടെ വർക്കിന്റെ എല്ലാ കാര്യങ്ങളും നടക്കണത് അപ്പോ ചിലപ്പോ പെട്ടെന്ന് ഓടി പോകണം എന്ന് തോന്നുമ്പോ ചിലപ്പോ ചെറിയൊരു പ്രശ്നം അവര് അല്ലാണ്ട് വേറെ അങ്ങനെ മേജർ ഡിഫറൻസസ് എന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എനിക്ക് വീട്ടിൽ ഭയങ്കര സുഖം കഴിക്കുക പിന്നെ

േടായിട്ട് കിടന്ന റൂം എനിക്ക് റൂമിലേക്ക് കയറുമ്പോ ഇങ്ങനെ മനസ്സായ ഇവിടുന്ന് ഇങ്ങനെ കിട്ടും ഇവിടുന്ന് എന്റെ ഫോൺ കിട്ടും ഇങ്ങനെ എടുത്ത ചാർജർ കിട്ടും അങ്ങനത്തെ ഒരു റൂമിപ്പോ ഒരുമാതിരി ഭയങ്കര വൃത്തിയാണ് ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെനിക്കുണ്ട് വേറെ പ്രശ്നങ്ങളും ഇത്ര ബുദ്ധിമുട്ടാണോ എനിക്കത് ഇപ്പോ ഇങ്ങനെ ഒരേ കമ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാകലമാരിയിൽ ഒരു ബോക്സിൽ എൻ്റെ ഇന്നേഴ്സ് ഒരു ബോക്സിൽ ഷേർട്സ് ഒരു ബോക്സിൽ നിക്കറ് അതാരണം എളുപ്പമാണ് പക്ഷെ പണ്ട് മറ്റേ നേരത്ത് എന്താ കിട്ടണം അതെടുത്തിട്ടാണ് അതൊക്കെ മാറി സോ ഷിഫ്റ്റ് ചെയ്തപ്പോഴുള്ള മേജർ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ രണ്ട് 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 ഡിഫറെൻറ്റ് ആണല്ലോ അപ്പോൾ രണ്ട് സ്ഥലത്തും രണ്ട് രീതിയിലായിരിക്കും നമ്മൾ വളർന്നു വന്ന സാഹചര്യമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫറൻസ് എപ്പോഴും നമുക്ക് ഉണ്ടാകും ആസ് ഇൻ നം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ വളരെ നേരത്തെ എൻ്റെ അച്ഛനും അമ്മയും എനിക്കും ലൈക്ക് അങ്ങനത്തെ ഒരു റുട്ടീനാണ് ഇവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലെ അവിടെ നാലു മണിക്കൊക്കെ എനിക്ക് ഇവിടെ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് എനിക്കുള്ള എല്ലാവരും സിക്സ് തേർട്ടി സെവൻ സെവൻ ടെൻ തേർട്ടിക്കൊക്കെ എനിക്കുള്ളൂ നാല് മണിക്ക് പോവും ഒക്കെ ആയിരിക്കും അങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നുവെച്ചാല് എന്താ പറയാ ഇവിടെ അപ്പം എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് എന്നെ കുറച്ചും കൂടെ എന്നെ വഷളാക്കുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നല്ല രീതിക്ക് എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞാൽ നമുക്ക് രാവിലെ നീക്കണം എന്നിട്ട് നമുക്ക് കണ്ടന്റൊക്കെ പ്ലാൻ ചെയ്യണം സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഞാനാണ് ഉഴപ്പുന്നത് അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഉഴപ്പിയാ പോരാ കുറച്ചുകൂടി സീരിയസ് ആവണം രാവിലെ നീറ്റാല് കാര്യങ്ങളൊക്കെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് നമുക്ക് ഒന്ന് ഒതുക്കി വൈകുന്നേരം ഫ്രീ ആവാല്ലോ എന്നുള്ള രീതിയിൽ രാവിലെ എട്ടരയ്ക്ക് ഞാൻ വിളിച്ചു നന്ദു എട്ടരയായി എണീറ്റാലോ രാത്രി ലേറ്റായി കിടന്നുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ക്ഷീണം കുറച്ച് നേരം കൂടി കിടന്നുറങ്ങാമെന്ന് പറഞ്ഞാൽ ഓക്കെ കുറച്ച് നേരം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഏരിച്ച പിന്നെ ഞാനിങ്ങനെ ഉറങ്ങില്ല ഞാനിങ്ങനെ കിടക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിളിച്ചു നന്ദു എന്തു ചെയ്യേണ്ടത് ഒരു രക്ഷര നീ ഒന്ന് കെട്ടിപ്പിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറയണത് മണി പതിനൊന്നര വരെ ഇന്ന് കിടന്നുറങ്ങി സത്യം പറയാലോ ില്ല എനിക്ക് ഞാൻ കുറച്ചും കൂടി ലേസി ആയി ഞാൻ സത്യം പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ അതായത് ഒരു ഒരു റുട്ടീൻ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ എൻ്റെ എന്റെ മേജർ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ റുട്ടീൻ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ച് ട്രൈ ചെയ്യിപ്പിച്ച് ട്രൈ ചെയ്യിപ്പിക്കാൻ നോക്കി പക്ഷെ ഞാൻ ഇവൻ്റെ റുട്ടീനിലേക്ക് ഞാൻ വന്നു അതാണ് മേജർ ഒരു ഡിഫറൻസ് ഉണ്ടായത് അപ്പം ഷിഫ്റ്റിങ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു റുട്ടീൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഇടയ്ക്ക് എനിക്കിങ്ങനെ എന്താ പറയുക ചില സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഒരു വിഷമം തോന്നും പക്ഷെ ഞാൻ എന്താ ഇങ്ങനെ ലേസി ആവുന്നതെന്നൊക്കെ എനിക്ക് തോന്നും ചില സമയത്ത് അല്ലാണ്ട് അതാണ് മേജർ ഡിഫറൻസ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലധികം നോൺ വെജ് അധികം വല്ലപ്പോഴും ഒക്കെയാണ് നോൺ വെജ് ബാക്കിയുള്ളൂ ലൈക്ക് മോസ്റ്റ്ലി വെജിറ്റബിൾസ് ആണ് വീടിന്റെ ചുറ്റും തന്നെ എല്ലാ വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാം അങ്ങനെ ആണ് ചെയ്തുവരുന്നത് പക്ഷെ ഇവിടെ എനിക്ക് ഇവർക്കാണല്ലോ എന്റെ അമ്മയ്ക്കല്ല പ്രശ്നം ഇവർക്കാണ് പ്രശ്നം ഇവർക്ക് ഒരു ചോറ് തരത്തിലുള്ള കറികൾ വേണം അപ്പൊ അഞ്ച് അഞ്ച് കൂട്ടിക്കോ അല്ല ഇവിടെ എപ്പോഴും മീനും മീൻകറിയും എന്തേലൊക്കെ നോൺ വെജ് ഉണ്ടാവും ഫുൾ ടൈം നിങ്ങൾക്കാണെങ്കിൽ ഫുൾ ടൈം നോൺ വെജ് കഴിക്കാൻ താല്പര്യമില്ല അപ്പോൾ എന്തെങ്കിലും വെജ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചോറ് മാത്രമേ കഴിക്കാറുണ്ട് മീൻ കറിയൊക്കെ എല്ലാം എല്ലാ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭക്ഷണ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പു ചേട്ടനും ശാലച്ചേച്ചി വാവയുണ്ട് പക്ഷേ എനിക്ക് ലൈക് എൻ്റെ വീട്ടിൽ ഒന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ബേസിക്കലി ഒറ്റയ്ക്കായിരുന്നല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഞാനും ശാലുവും ഭയങ്കര കൂട്ടുക അപ്പോൾ ഞങ്ങൾ രാവിലെ എണീക്കും ഞങ്ങൾക്ക് തന്നെ ഒരു മോർണിംഗ് റുട്ടീനുണ്ട് ലൈക്ക് സ്കിൻ കെയർ ആണെങ്കിലും ലൈക്ക് നമ്മൾ നമ്മുടെ ഒരു ഫുഡ് റുട്ടീനും എല്ലാം ഉണ്ട് നമുക്ക് അപ്പോൾ ഇപ്പം എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിലും ലൈക്ക് ഐ ഹാവ് എ സിസ്റ്റർ അതായത് എനിക്ക് എന്താ പറയുക ഇതുവരെ എനിക്ക് അങ്ങനൊരു ലൈക്ക് കസിൻസ് ഉണ്ട് കസിൻസ് ഇടയ്ക്ക് വീട്ടിൽ വരും എന്നല്ലാണ്ട് എപ്പോഴും എനിക്ക് ലൈഫിൽ ഇങ്ങനെ ലൈക്ക് എല്ലാ ദിവസവും എന്റെ കൂടെ അങ്ങനെ ഒരു ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ ഒരു സിബ്ലിംഗ് ആയിട്ടോ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് അത് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എനിക്കത് അപ്പൊ ആ ഒരു ബ്രദർലി സിസ്റ്റർലി ഫീൽ ഒക്കെ എനിക്ക് ഇവിടെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അത് വേറെ ഒരു മേജർ ഡിഫറൻസ് ആണ് അവിടുത്തെ അതെ അത് ഞാൻ പിന്നെ വേറെ ഷിഫ്റ്റിംഗ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല ബേസിക്കലി തന്നെ ഞാൻ കുറച്ചും കൂടെ ലേസി ആയി ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഷിഫ്റ്റിംഗ് ഹോമിൽ വന്നിരിക്കുന്ന വ്യത്യാസം ബിക്കോസ് വളരെയധികം പാമ്പർ ചെയ്യുന്നൊരു അമ്മായി അമ്മയാണ് എനിക്കിവിടെ ഉള്ളത് അപ്പോൾ ഫുഡ് ലൈക്ക് ലൈക്ക് ഒരു ഫുഡ് ഒരു ഫുഡിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇൻ കേസ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഷിൽക്കി പാസ്കിങ് എന്താ ഇത് വേണോ അത് വേണോ മറ്റേത് വേണോ അപ്പോൾ ഇൻ കേസ് എനിക്കെതിലും ഇഷ്ടമില്ലെങ്കിൽ വേറൊരു ഫുഡ് എനിക്ക് വേണ്ടി ചിലപ്പോൾ

ണ്ടാക്കും ഒന്നും പറയാനില്ല എൻ്റെ മോനെ പറയുമ്പോ ആയിരുന്നു വെള്ളം തന്നെ ലാസ്റ്റ് ടൈം പോയപ്പോണ്ടാക്കി വെച്ചിട്ടുണ്ടേ പക്ഷേ എന്താ പറയാ ഞങ്ങള് നോമ്പിലായിരുന്നു അതുകാരണം കഴിക്കാൻ പറ്റില്ല വിഷമം ഉണ്ടാകും നോമ്പ് കഴിയുമ്പോ ചെന്ന് തീർക്കണം പക്ഷെ അവിടെ ഇടയ്ക്ക് ബീഫും ചിക്കനും ഒക്കെ ഒരു ഓ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടാ ഗൈസ അപ്പം അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഞാനവിടെ പരപോലെ ഞാനിങ്ങനെ നിൽക്കേണ്ടത് എല്ലാവരും ഇവൻ്റെ അടുത്ത് മുത്തശ്ശിയൊക്കെ ഇവന്റെ അടുത്തേക്ക് ഓടിച്ചു അയ്യോ മോണി ഒശ്യോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ മുത്തു ഞാനിവിടെ പരപോലെ നിൽക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ ഒരുമാതിരി ഞാനിവിടെ കല്യാണം കഴിച്ചെടുത്തപ്പോൾ ഞാൻ അപ്രത്യക്ഷമായി പോയ വരികയാണ് ഇവരൊക്കെ ബിഹേവ് ചെയ്യണത് ലൈക്ക് ഇവൻ ഇവൻ്റെ വീട്ടിൽ ഭയങ്കര ആണ് ഞാൻ ഇവിടെ ഭയങ്കര ആണ് അതാണ് ഷിഫ്റ്റിംഗ് ഹോമിൽ വന്ന വ്യത്യാസം നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് ഒന്നും ആക്ച്വലി പറയാനില്ല ഇതുവരെ ഇല്ല നമ്പർ 3 3 അയ്യോ ഓക്കേ ഫേസ് 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 ആണ് ഇഷ്ടം ഇഷ്ടം അതായത് ആണോ 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 അതോ ആഫ്റ്റർ മാരേജ് രണ്ടും അടിപൊളിയാ ലൈക്ക് അങ്ങനെയല്ല ഒന്നാമത്തെ കാര്യം വലിയ വ്യത്യാസമൊന്നും എനിക്ക് ആഫ്റ്റർ മാരേജ് തോന്നുന്നില്ല പക്ഷേ ആ ഒരു ടൈമിൽ മെമ്മറീസ് രസമായിരുന്നു കാര്യം സം ടൈംസ് നമ്മൾ വീട്ടിൽ പറയാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാനൊക്കെ ട്രിപ്പ് ഒക്കെ പോകുമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാം ലൈസൻസ് ഇല്ലാത്ത സമയത്ത് ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു ത്രില്ലായിരുന്നു ലൈസൻസ് കിട്ടിയിട്ട് ബൈക്ക് ഓടിക്കുമ്പോൾ വേറൊരു ത്രില് ആ ഒരു വ്യത്യാസം പോലെ അല്ലേ നമ്മൾ ഇങ്ങനെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടായിരുന്നല്ലോ കല്യാണത്തിന് മുമ്പ് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രിപ്പ് പോകണതാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹാങ് ഔട്ട് ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഭയങ്കര പ്രൈവറ്റ് ആയിരുന്നല്ലോ

ീടായി പോകുന്നല്ല ഞാൻ പറയണത് പക്ഷെ അത് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ പുതിയ ഒരു ലൈക്ക് ഫേസിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു രണ്ട് ലൈക്ക് എന്താ രണ്ടുപേരും എന്നിട്ടും പറയാം ലൈക്ക് ഇറ്റ് വാസ് വെരി ഡിഫറെന്റ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ യു നോ ദറ്റ് ഈ പേഴ്സൺ അവിടെ ഉണ്ടാവും അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു ഫ്രീഡം കിട്ടും അപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും തല്ലുണ്ടാക്കാനൊക്കെ നമുക്കൊരു എന്താ പറയുക മടിയൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ മടി ഉണ്ടാവും പക്ഷെ അത് പിന്നീട് നമ്മളതിനെ യൂസ്ഡ് ആവുമ്പോൾ യു ഓപ്പൺലി ടെൽ എവ്രതിങ് യു വോണ്ട് ലൈക്ക് എന്തെങ്കിലും ഇപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് ഓപ്പൺ ആയിട്ടാണ് ഞാൻ തുറന്നു പറയും അപ്പോൾ അവൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനത് പറയും ബിക്കോസ് യു നോ ഇവർ ഇവര് ബ്രോ എന്താ ഈ പേഴ്സൺ വിടെ ഉണ്ടാവും നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് അത് എന്തും തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും അത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് കുറച്ച് നാള് കല്യാണം കഴിയാൻ പോവാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോകാന്ന് കുറെ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര എനിക്ക് ഞാൻ ആഗ്രഹം ഞാൻ പറയാലോ ആ അവസ്ഥയായിരുന്നു എനിക്ക് ഞാൻ ഞാൻ എന്തോരം കരഞ്ഞെന്ന് പറയാം ഞാൻ എനിക്ക് വെറുതെ ആൾക്കാർ റീൽസ് ഒക്കെ അയച്ചു വരും എനിക്ക് ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ പോണ സമയത്ത് അച്ഛൻ അച്ഛനോട് ടാറ്റൊക്കെ പറഞ്ഞു പോണ സമയത്തല്ലേ ഞാൻ ഈ റീൽ ജസ്റ്റ് ഈ സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേക്ക് എനിക്ക് കണ്ണീന്നൊക്കെ വെള്ളം വരും ഞാൻ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ബിഫോർ മാരേജ് അതായത് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത്ര ഇമോഷണൽ ആയിരിക്കും എന്നുള്ളത് ലൈക് ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു കല്യാണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

ആക്ച്വലി ഞങ്ങൾ കുറെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലെന്നു യൂട്യൂബിൽ ഇപ്പോൾ സ്ഥലത്ത് പാളിച്ചാൽ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു ലൈക്ക് ഇപ്പോൾ ഞങ്ങൾ രണ്ടുമാണ് ഓടണത് പ്ലസ് കസിൻസ് എല്ലാവരും സപ്പോർട്ട് ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഷിഫാസും അവരവരൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടിന് പക്ഷെ എന്നാലും നമ്മൾ ചില സമയത്ത് മഴ ഒക്കെ നമ്മൾ ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു ഹൽദിക്ക് പ്ലാൻ ചെയ്തത് പിന്നെ ഷീറ്റ് ഇട്ടു ഷീട്ടിട്ടു പക്ഷെ എന്നാലും മഴ പെയ്യാൻ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാവാൻ ചാൻസ് ഉണ്ട് കാര്യം ആൾക്കാർ കപ്പാസിറ്റി ഉള്ള ഷീറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ മഴയൊന്നും എല്ലാം വളരെ ആയിട്ട് ടൈമിൽ അച്ഛൻറെ അമ്മയുടെയും അച്ഛനമ്മമാരുടെ ഒക്കെ തന്നെ അതായത് ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ട സമയത്തൊന്നും മഴ പെയ്തിട്ടില്ല അല്ലാണ്ട് മഴ ഇതൊക്കെ ഉണ്ടായി പക്ഷേ പെർട്ടിക്കുലർ ടൈമില് മഴയുണ്ടായിരുന്നല്ലോ ഡിസ്റ്റർബൻസ് ആണ് ഇഷ്ടം എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് രണ്ട് ഫേസ് ആക്കിഷ്ടം അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ ഇപ്പൊ ഇവനെപ്പോഴും സ്ഥിരം കൂടിന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാ ഫ്രീഡമിന്റെ മേത്ത് എടുക്കാൻ പറ്റുന്നുള്ള ഉറപ്പുള്ള മേ ബി ആഫ്റ്റർ മാര്യേജ് ആയിരിക്കും എനിക്ക്

നമ്മള് കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ തന്നെ ആയിരിക്കും അതായത് വീട്ടിൽ ഒക്കെ പോവാറുണ്ട് രണ്ടു മൂന്ന് സോറി അച്ഛനമ്മ അപ്പോ അതൊക്കെ

പിന്നെ അത് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ എനിക്കിപ്പോ അത് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചോട്ടെ അതിപ്പോ കല്യാണം കഴിഞ്ഞ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് പോകണം ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഫ്രണ്ട്സ് ആവുകയാണ് അത് കഴിഞ്ഞ് വളരെ നല്ല ഫ്രണ്ട്സ് ആണെന്ന് തിരിച്ചറിഞ്ഞ് എന്താ പറയാ ജീവിതകാലം മൊത്തം നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന മനസ്സിലാക്കണ ഒരു മൊമെന്റിലാണല്ലോ നമ്മൾ കല്യാണം കഴിക്കുകയാണ് പ്ലാൻ ചെയ്യണേ അതന്നെ സഡൻലി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് അവിടെ പോകാനാണ് അത് ഉണ്ടാവും എപ്പോഴും അതെപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം ലൈക്ക് ഇഫ് യു ഹാവ് എ പാർട്ട് കല്യാണം കഴിയുമ്പോൾ ഒരിക്കലും ഒന്നും മാറുന്നില്ല നമ്മളുടെ മൈൻഡ് സെറ്റ് ആണ് മാറുന്നത് കല്യാണം കഴിയുമ്പോൾ ഇങ്ങനെ പുതിയ ഫാമിലി രണ്ട്

അതായത് യുനോ അതായത് എന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയോ മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു കാര്യം ചർച്ച ചെയ്ത് അത് അവിടെ തീർക്കാനായിരിക്കും ചിലപ്പോൾ ഇഷ്ടം ടു ടോക്ക് ഓൾവേസ് മോസ്റ്റ് ഓഫ് ദം മോസ്റ്റ് ഓഫ് അങ്ങനെയാണ് ഞാൻ എൻ്റെ എന്റെ ഫ്രണ്ട്സിലല്ല പക്ഷേ പക്ഷേ അവരുടെ അവരുടെ അത് വെച്ചാൽ അവരുടെ തെറ്റല്ല അവർ വിചാരിക്കുന്നത് സംസാരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല കാര്യങ്ങളൊന്നും ഓക്കെ ഇവർക്ക് അത് അത്രയും എന്താ പറയാ

ിഫോർ ഗോയിങ് ടു ബെഡ് സോൾവ് ഇറ്റ് ആൻഡ് ദെൻ ഗോ ടു സ്ലീപ് നിങ്ങൾക്ക് നല്ല നല്ലൊരു ഒരു ടിപ്പാണത് യു എനിക്ക് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദം നോ ഇറ്റ് ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ് ജസ്റ്റ് ബിക്കോസ് എനിക്ക് കുറച്ച് ക്വസ്റ്റൻസ് വന്നായിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ കാറ്റ് ഫൈറ്റ്സ് സോൾവ് ചെയ്യണമെന്നൊക്കെ ക്വസ്റ്റൻസ് വന്നു കാറ്റ് ഫൈറ്റ്സ് നല്ല എന്ത് ഫൈറ്റ് ആണെങ്കിലും ടോക്ക് ഇറ്റ്ഔട്ട് അപ്പൊ ബിഫോർ നൈറ്റ് ഗോയിങ് ടു സ്ലീപ് തീർക്കണം അല്ലെ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് കാണിക്കണേ സിക്സ് ഓക്കെ ഓക്കെ ആഫ്റ്റർ മാരേജ് ചേച്ചിക്ക് വന്നിരിക്കുന്ന ഒരു ചേഞ്ചും അതുപോലെ വേറെ ക്വസ്റ്റിനുണ്ട് ആഫ്റ്റർ മാരേജ് ചേട്ടന് വന്നിരിക്കുന്ന ഒരു ചേഞ്ചും ചേട്ടന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല ബിക്കോസ് അത് സി ദിസ് ഈസ് നോട്ട് എ നെഗറ്റീവ് തിങ് പക്ഷേ ദ ഫാക്ട് ഇസ് ദാറ്റ് എപ്പോഴും നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ആണുങ്ങളെപ്പോഴും നമ്മൾ ഇങ്ങോട്ടേക്കാണല്ലോ വരിക അതായത് നമ്മൾ ആണുങ്ങളുടെ വീട്ടിലേക്കാണല്ലോ നമ്മൾ പോവുക അപ്പോൾ അവരുടെ ചുറ്റുമുള്ളവരെ എൻവോൺമെൻറ്റ് ഒരിക്കലും മാറുന്നില്ല അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ദാറ്റ് വിൽ ഓൾവേസ് ബി ദ സെയിം ഫോർ ദെം പിന്നെ ആകെ നമ്മൾ ഒബ്വിയസ്ലി ഞാനിങ്ങനെ ഒരു പേഴ്സൺ ഇവൻ്റെ ലൈഫിലേക്ക് എല്ലാ ദിവസവും ഞാൻ ഉണ്ട് അതും ഒരു പോസിറ്റീവ് തിങ് ആണ് മതി അപ്പോ ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മേജർ ചേഞ്ച് വരുന്നത് നോർമലി കുറവാണ് ബിക്കോസ് യു നോ അവരവരുടെ സെറൗണ്ടിങ്സിലാണ് നമ്മളാണ് വീട് മാറുന്നത് അപ്പൊ നമ്മൾ ചിലപ്പോ എല്ലാ എല്ലാ ഫാമിലീസും സെയിം അല്ല അപ്പൊ നമ്മൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ച് വരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതെ അപ്പൊ ആ ഒരു സംഭവം ഉള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് എന്താ പറയുക എനിക്ക് അങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എനിക്ക് കുറേ പോസിറ്റീവ് കാര്യങ്ങളാണ് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് ഇവന് ആക്ച്വലി ചേഞ്ച് ഒന്നും ഇല്ല ആഫ്റ്റർ മാരേജ് ഐ ഡോ ഐ ഹാവ് പറഞ്ഞു എനിക്കും ചേഞ്ചസ് ഒന്നും തോന്നിട്ടൊന്നുമില്ല കല്യാണത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞപോലെ ലേസി ആയി അതിപ്പോൾ എൻ്റെ ഞാനത് ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല അത് എൻ്റെ കൂടെ കൂടിയിട്ട് ആയതാണ് എനിക്ക് വീട്ടിലായിരുന്നപ്പോൾ ഉള്ളു പിന്നെയും ഏർലി മോർണിംഗ് എണീറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക മേ ബി ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തീർത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് വൈകുന്നേരം പിന്നെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ അവളതൊക്കെ ഫുഡ് കറക്റ്റ് സമയത്തിനായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് സമയത്തായിരുന്നു ഉച്ചയ്ക്ക് ഒക്കെ അങ്ങനെ അങ്ങനെ ആയിരുന്നു ഇവളുടെ വീട്ടിൽ ഇവിടെ വന്നപ്പോൾ അതൊന്നും മാറി അല്ലാണ്ട് പ്രത്യേകിച്ച് അതിപ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുക പാറ്റേൺ ഫോളോ അല്ലാണ്ട് വേറെ വേറെ ഇല്ല ക്വസ്റ്റ്യൻ നമ്പർ ഡു യു ഗെറ്റ് ടയേർഡ് ഓഫ് ഓ ചില സമയത്തുണ്ടല്ലോ വെറുതെ വെറുതെ അങ്ങനെയൊന്നുമില്ല ഞാനിത് വായിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അതായത് ഒബിയസ്ലി നമ്മളൊരു ഒരുപാട് വർഷങ്ങൾ അതായത് ഒരു തേർട്ടി ഇയേഴ്സ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ ആൾക്കാര് ബി മൊമെന്റ്സ് വേർ യു മൈറ്റ് ഫീൽ ലൈക്ക് യു ആർ ഫോളോയിങ് ഔട്ട് ഓഫ് ലവ് അങ്ങനത്തെ ഒരു സ്റ്റേജ് ചിലപ്പോൾ ഉണ്ടാവാം അതൊരു തെറ്റല്ല ഉണ്ടാവുന്നത് പക്ഷേ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു എംബ്രേജ് എവ്രി അതർ മൊമെൻറ്റ് വേർ യു ഗെറ്റ് എ ചാൻസ് ടു ലവ് ദം അഗെൻ മനസ്സിലായോ അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പണ്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ ആ ഒരു നമ്മുടെ മനസ്സിലാ ഒരു ഇത് വേണം അതായത് ഈവൻ ഈവൻ വെൻ യു ഫീൽ ലൈക്ക് ഓക്കെ ദർ ഈസ് നത്തിങ് ന്യൂ അബൌട്ട് ദിസ് എനി മോർ അങ്ങനെ ഫീല് ചെയ്താലും യു ജസ്റ്റ് ഹാവ് ടു ലുക്ക് ഇൻ ടു ദാറ്റ് പേഴ്സൺ അതായത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതായത് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് പണ്ട് ഇവൻ ഇപ്പോൾ ഒരു മെസ്സേജ് ഐ ലവ് യു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് പണ്ട് അത് വലിയൊരു കാര്യമായിരുന്നുണ്ടാവും പക്ഷെ ഇപ്പോൾ നമ്മൾക്കത് നമ്മൾ അത് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് യു ജസ്റ്റ് ഹാവ് ടു എംബ്രേസ് ഇറ്റ് ഓൾ ഓവറൊക്കെയാണ് പിന്നെ അതൊരിക്കലും നമ്മൾ അങ്ങനെ എന്താ പറയുക നമ്മൾ ടയർഡ് ആവില്ല ആവരുത് മനസ്സിലായോ ഇത് വരെ ഇതു ഇപ്പോ എത്ര കോഴ്സ് കുറച്ച് നാളല്ല ആയിട്ടുള്ളൂ അതുകൊണ്ട് इट्स नॉट എ ടൈം അങ്ങനെ ഒന്നും ആയിട്ട് മുല്ല നോ ലെവർ ഇനിക്ക് നിക്ക് എന്നെത്തന്നെ മടക്കാണ്ടിരിക്കി കല്ലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല വി നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് ഹീച്ചർ യാ ക്വസ്റ്റ്യൻ നമ്പർ 8 ഡു യു ഗെറ്റ് ഷൈ अराउंड ഹിം ഹസ്ബൻഡ് ഫീൽസ് ഷീ നോ ഐ നെവർ ഗെറ്റ് ഷീ ചിരിക്കാനെന്നാണോ നീ അങ്ങനെ ഞാൻ ഷൈ ആവാറില്ല ഗൈസ് ഇപ്പൊ ഞാൻ മുഖത്തുള്ളത് ഷൈ ഭാവമല്ലോ ഇവന് ഭയങ്കര എന്താ പറയാ കല്യാണത്തിന് കല്യാണമെന്നല്ല ഇവൻ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിലൊക്കെ എപ്പോഴും പറയാറേ ഓ നിന്നെ ഒരു പെണ്ണായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ബിക്കോസ് ഐ ഡി നോട്ട് ഹാവ് ഹെയർ ബോബ് ബോബ് ഇവള് എല്ലായിടത്തും വരെയും ചില ആൾക്കാരൊക്കെ ലൈക് ഞങ്ങള് പണ്ട് ഈ വൈറ്റ് ലൈലിൽ ടു ട്വന്റി ഫോർ ഉണ്ട് അവിടെ നമ്മൾ ചായ കുടിക്കാൻ കുടിക്കാനൊപ്പൊ ചായ കുടിക്കാൻ പോകുന്നത് ഇവള് ഞങ്ങളിച്ചടി വന്ന് ചട ചായെന്നൊക്കെ പറഞ്ഞ ചായ കൂടി ചില ആൾക്കാരൊക്കെ ഇവിടെ ശ്രദ്ധിക്കില്ല ഇവള് ആരും മൈൻഡ് ചെയ്യില്ല കാര്യം എല്ലാവരും വിചാരിച്ച ഒരു ആൻ കൊച്ചു ഈ ആമ്പിളപ്പം വന്നൊരു ആൻ ചക്കനാന്ന് വിചാരിച്ച ആരും മൈൻഡ് ചെയ്യില്ല ചില ആൾക്കാർ മോത്തേക്കൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇനി ിൽ ഓവർ സൈസ് ടീഷർട്ടൊക്കെ ഓവർ സൈസ് പാൻറ്റൊക്കെ ഇട്ടിട്ടാണല്ലോ വേണ്ടത് അതാരണം ഒട്ടും മനസ്സിലാവില്ല മുഖത്തേക്കൊക്കെ ശ്രദ്ധിച്ചിങ്ങനെ ചില അമ്മാമ്മമാരൊക്കെ നോക്കും അമ്മാമ്മമാരൊക്കെ പെണ്ണാണോ ആളാണോ എന്നുള്ള രീതിയിൽ വരെ പത്മരം പിങ്ക് മുടി കഴിച്ചാൽ പിന്നെ നോക്കാണ്ടിരിക്കുമോ ഞാൻ പക്ഷെ അത് കഴിഞ്ഞിട്ട് മുടി വളർത്തി ശല്യമാണ് വളർത്തണത് കാരണം ഞാൻ ഞങ്ങൾ കിടന്നുറങ്ങണ നേരത്ത് ചിലപ്പോ അറിയാണ്ട് ഇവന്റെ കൈ എന്റെ വായല് പോണതൊന്നല്ലാട്ട് പ്രശ്നം ഞാൻ കിടക്കണ സമയത്ത് ഇവൻ അറിയാണ്ട് ഇവന്റെ കൈ ചില കൊണ്ടോ കൊണ്ടോ ഇവന്റെ കൈ ചെലപ്പോ അറിയാണ്ട് ചെലപ്പോ മുടിയുമരിക്കുമ്പോ വെക്കണേ അന്നൊക്കെ ബൈങ്ക് റിറ്റേറ്റിംഗ് കാര്യكم ഐ ഹോപ്പ് ഓൾ ദി ഗേൾസ് കൻ റിലേറ്റ ಅದరికి ബൈങ്ക് റിറ്റേഷൻ അപ്പോൾ ഞാൻ അચ્ച്ചോ ഓടും അറിയ അപ്പോൾ ഇവൻ പറ ഇതിലും പേട നീ മുടി വളർത്താത് നീ മൊട്ടടി ജോ ഒരു കുഴപ്പമില്ല സാധാരണ മതി അതെ ഇപ്പോ ഇതാണ് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് സോ യാ ദി ക്വസ്റ്റ്യൻ വാസ് ഡു ഐ ഫീൽ ഷൈ അറൗണ്ട് ഹിം നോ ഐ ഡോണ്ട് ഫീൽ ഷൈ അറൗണ്ട് ഹിം നാണമൊന്നുമില്ല നാണമില്ല നാണം ഞാൻ തിരിച്ചെടുക്കും ഓക്കേ Флоറി പറഞ്ഞാ ഓക്കേ ഫസ്റ്റ് നൈറ്റിന്റെ ഒന്ന് കല്യാണം കഴിഞ്ഞ ദിവസം ഒന്ന് ഇങ്ങനെ രാവിലെ എണീറ്റല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഷൂട്ട് അത് ഇതൊക്കെ കഴിഞ്ഞ് വൈകി രാത്രി വരുന്ന ഇന്ന് തിരിയ സമയമില്ല അതും ഇങ്ങനെ ചിരിച്ച് 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 ഇവിടെയൊക്കെ വേദന എടുത്ത് രക്ഷയില്ല അതും പരിചയമില്ലാത്ത കുറെ ആൾക്കാരെ ഉണ്ട് ഈ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് അറിയുമോ മോനേന്ന് പറഞ്ഞാൽ അറിയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പറ തിരിച്ച് ആരാന്ന് നോക്കുമ്പോൾ നമ്മൾ വളിഞ്ഞ് പോകുന്ന കൊളേ കുറെ ഒക്കെ ഉണ്ട് അതെല്ലാം എല്ലാം തിരിച്ചു വന്നപ്പോഴാണ് റിവഞ്ച് വന്നത് ഫസ്റ്റ് നൈറ്റ് അത് വേറെ ഒന്നും അത് ഇവന്റെ പ്രശ്നാണ് ഇവൻ പാവം അപ്പുച്ചേന്റെ കല്യാണത്തിന്റെ സമയത്ത് ശാലിയൊക്കെ വയ്യാണ്ടിരിക്കുന്ന ടൈമാ ഇവൻ എന്തൊക്കെ പ്രഹസന ഇവൻ കാണിച്ചെന്ന് പറയാം അന്ന് ഇവര് ഉറക്കാൻ സമ്മതിച്ചിട്ടില്ല ഇവന്റെ കൂട്ടുകാർ അത് ഇവന്റെ പ്ലാനായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് തിരിച്ചു അത് കിട്ടുമല്ലോ പക്ഷെ അത് കിട്ടിയത് എനിക്കാണ് കിടന്നുറങ്ങിയാൽ മതി ഉറങ്ങിയിട്ട് ഇല്ല ഗൈസ് അതിന് കുറച്ച് ദിവസം മുമ്പ്

അല്ലെങ്കിൽ കിടന്നുറങ്ങാനും പിന്നെ പിടിച്ച് നിന്നു എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഉറങ്ങാണ്ട് പിടിച്ചുണ്ടായിരിക്കുന്ന ആരോഗ്യപ്പെട്ട് ഞാൻ ഇവന്റെ അടുത്ത് എന്റെ ദേഷ്യാന്ന് പറയാ നീ എന്തിനാണ് അപ്പുചേൻ്റെ ഫസ്റ്റ് നൈറ്റ് ആക്കിയെന്നുള്ളതായിരുന്നു പോയിട്ട് മാറ്റി വരാൻ പറ്റും ഞാൻ എന്തൊക്കെയായിരുന്നു ബഹള എന്നെ വലിച്ചു എഴച്ച് റൂമിന്ന് എന്നിട്ട് ഞാൻ ഇപ്പുറത്ത് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിൽ വന്ന് ഞാൻ കുറച്ചു നേരം നൈസായിട്ട് കിടന്നുറങ്ങി എന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചിട്ട് പോയി അപ്പൊ പിന്നെ നൈറ്റ് ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നീ ഡ്രസ്സ് മാറി ഡ്രസ്സ് മാറിയ മാറില്ല ഞാൻ ഇതിനകത്തന്നെ നിൽക്കുള്ളൂ വാശി ചെന്നു അല്ലാണ്ട് വേറെ ഫൈറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ഫൈറ്റ് ഫസ്റ്റ് ആർഗ്യുമെന്റ് ഇതായിരുന്നു യാ ഈ ഇത് കൈസ് നിങ്ങൾ ഈ ഫസ്റ്റ് നൈറ്റിന് പോകുന്ന ആൾക്കാർക്കൊന്നും നിങ്ങൾ ഇങ്ങനെ പണി കൊടുക്കല്ലേ പാവകളെ കുറെ ദിവസത്തെ ഫസ്റ്റ് നൈറ്റ് കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാരും ഒരുത്തരും സമാധാനമായിട്ടുള്ള ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആണോ

അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ ഒരു കുറ്റമായിട്ട് പറയാനൊന്നുമില്ല ഇപ്പൊ എന്താ എൻ്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിലേക്കാളും കുറച്ചും കൂടെ ചില്ലാണ് ഇവിടെ എൻ്റെ വീട്ടിൽ വളരെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിട്ടയോടെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ എല്ലാരും ഭയങ്കര യോയോ ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം ഞാനും യോയോ ആണല്ലോ ഗെയ്സ് അതുകൊണ്ട് സോ ഞാൻ ആക്ച്വലി യോയോ ആടെ പണ്ട് പറയില്ല യോയോ ഓ യോ ആ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഐ ഫീൽ ലൈക്ക് ഐ ഫീൽ വെരി ലക്കി ദ ഇങ്ങനെ ബിക്കോസ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഇൻലോസിൻ്റെ വീട്ടിൽ പോയിട്ട് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തല്ലുകൾ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ആസ് ഓഫ് നൗ അല്ലെങ്കിൽ എനിക്ക് എനിക്കത് എനിക്കൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇവിടെ അതല്ലാണ്ട് നമുക്കുള്ള കസിൻസ് എല്ലാവരും ലൈക്ക് ലൈക്ക് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇപ്പം ഞങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ലൈക്ക് ഗേൾസ് മാത്രമല്ല ഗേൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചിറ്റമാരും എല്ലാവരും ഉള്ള ഗേൾസിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതല്ലാണ്ട് ടീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ എപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ വെറുതെ നേരം വളിപ്പ് പറഞ്ഞാൽ അത് അപ്പോൾ വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിടുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എല്ലാവംയങ്ങനെയൊക്കെ അടിപൊളി അടിപൊളി തൊട്ടപ്പുറത്തെ വീട്ടിലെ ചിറ്റേണ്ട് എല്ലാവരുംയങ്ങനെയൊക്കെ കമ്പനിയാണ് അതുകൊണ്ട് എനിക്ക് ഇൻലോസിനെ പറ്റി എനിക്ക് നല്ലത മാത്രമേ ഇനിക്ക് പറയാനുള്ളൂ ആൻഡ് യാ ദേ ആർ പ്രറ്റി ഗുഡ് ഇവൻ മാത്ര ഇവൻ മാത്രേ വീട്ടിൽ ഇച്ചിരി പോരായേ ഉള്ളൂ ബാക്കി എല്ലാവരും നല്ലതാണ് ഗയ്സ് ഓക്കേ കഴിഞ്ഞാ ക്വസ്റ്റ്യൻ നമ്പർ 11 ദിസ് ഈസ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ about ലൈഫ് ആഫ്റ്റർ മാരേജ് ഓക്കേ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സ്പെക്ടേഷൻ ആയിരുന്നില്ല ഒരുപാട് പേടി ഉണ്ടായിരുന്നു കല്യാണം കഴിയുമ്പോൾ ഇങ്ങനെയാവും അങ്ങനെയാവും സത്യം പറഞ്ഞാൽ കുറച്ച് നാളായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് മാസം രണ്ടു മാസം രണ്ടര മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഇത് പറയാനുള്ള ആയിട്ടുള്ള സമയമായിട്ടുള്ള തോന്നുന്നു എന്നാലും ഭയങ്കര എക്സ്പെറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇരിക്കണം നമ്മൾ കല്യാണം കഴിഞ്ഞിങ്ങനെ ഇരിക്കണം നമ്മൾ കഴിഞ്ഞിട്ട് അങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല യു ഹ് ടു ഡു അതായത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആവുമെന്ന് എക്സ്പെക്ട് അതായത് ഇങ്ങനെ ആയിരിക്കും അത് നമ്മളൊരു നമ്മൾ വല്ലാണ്ടൊരു കാര്യം ഇങ്ങനെ വാശി പിടിക്കുമ്പോഴാണ് നമുക്കത് കിട്ടിയില്ലെങ്കിൽ വിഷമം വരുന്നത് മേ ബി മൈറ്റ് ഗെറ്റ് ബെറ്റർ യു നമ്മൾ നമ്മള് നമ്മളൊരു എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ ഒരു ലിമിറ്റഡ് ആണ് ും വലിയൊരു നല്ലൊരു കാര്യം നിങ്ങൾക്ക് കിട്ടിയാൽ എപ്പോഴും അതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം അങ്ങനെ ഗ്രോ ചെയ്യണം എന്ന പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ പ്ലാൻ അത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ പോണം അത് അങ്ങനെ പോയില്ലെങ്കിൽ അത് അങ്ങനത്തെ രീതിയിലൊന്നുമില്ല വി ഹാവ് എ പ്ലാൻ നമ്മളതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്ത് എത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഫോ ലൈക്ക് ഫോൾസ് ഉണ്ടാവാം ചില സമയത്ത് നല്ല പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവാം അതിൻ്റെ ഇടയിൽ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതെല്ലാം അറ്റ് ടൈം ഫേസ് നമ്മൾ പ്രീ പ്ലാൻ ഇങ്ങനെ ഉറപ്പായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ സോ അങ്ങനെ ഒന്നും റിയാലിറ്റിയിൽ വന്നപ്പോഴും വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്കൊന്നും ഇല്ല ഇപ്പൊ തൽക്കാലം ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് മാറീഡ് ലൈഫിൽ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്തെന്തേലും യുനോ ഇപ്പൊ ഇൻലോസ് ആണെങ്കിലും കൺസിഡർ ദം ആസ് യുവർ ഓൺ ഫാമിലി അതായത് ഒബ്വിയസ്ലി നമ്മൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ യു ഹാവ് ടു ഓൾവേസ് ഗിവ് എവറി വൺ അ ചാൻസ് അല്ലെ എപ്പോഴും ഒരു ചാൻസ് കൊടുക്കുക സംസാരിച്ച് നോക്കില്ലെങ്കിൽ അതിന് വേറൊരു സൊല്യൂഷൻ ഉണ്ടാവും അവിടെ ക്വാളിറ്റി എന്ന് നന്ദു ഇപ്പോ ലൈക്ക് സംഭവം ഞങ്ങൾ ഒരു മൂന്ന് നാല് കൊല്ലമായിട്ട് അറിയുമെങ്കിലും ഇവിടെ ഇപ്പം എൻ്റെ മിക്ക കസിൻസും നന്ദൂനെ മീറ്റ് ചെയ്തിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ കഴിഞ്ഞാൽ എൻ്റെ കാലം മുമ്പ് ഇവിടെ പരിചയമുള്ള പോലെയാണ് ഇപ്പോൾ എല്ലാവരും പെരുമാറുന്നത് അപ്പോൾ അത് നന്ദൂലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഓബിയസ്ലി പ്രശ്നങ്ങൾ ഉണ്ടാവാം ലൈക്ക് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ് എന്താ പറയാ പാർട്ട്ണർ പക്ഷെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി അതല്ല ഒരു സൊല്യൂഷൻ സിറ്റുവേഷനിൽ നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ അതിനും ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ ഉണ്ടാവും ഒരു നമുക്ക് ചെറിയ പ്രശ്നം വരുമ്പോൾ ഇവിടെ നടക്കുന്ന കുറെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെറിയ പ്രശ്നമാണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ വെറുതെ ചാനലൊക്കെ എടുത്ത് നമുക്ക് മനസ്സിലാവും വലിയ

ഒരു ടു ത്രീ വീക്സ് മുമ്പ് ഞാൻ ആ പെറ്റീഷൻ സൈൻ ചെയ്തതാ ഇപ്പോഴും ആ പെറ്റീഷൻ ഇരുപത് ലക്ഷം ആയിട്ടില്ല അപ്പൊ നമ്മുടെ ആൾക്കാർ ഇപ്പൊ കുറെ ആൾക്കാർ റീൽ കാണുന്നുണ്ടാവും സ്റ്റോറി കാണുന്നുണ്ടാവും ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോഴും ചെയ്യാണ്ടിരിക്കുന്ന കുറെ പേരുണ്ടാവും ചെയ്യ ഇത് എറണാകുളത്തിന്റെയോ ഇടുക്കിന്റെയോ അല്ലെങ്കിൽ ഇത്രയും കുറച്ച് സ്ഥലങ്ങളുടെ പ്രശ്നമല്ല ഇപ്പോൾ അത് വയനാട്ടിലല്ലേ ഇത് മറ്റേ ഇത് പറഞ്ഞിവിടെ അല്ലേ അവിടെയല്ലേ അല്ല ഇത് വരുമ്പോ എല്ലാവർക്കും പണി കിട്ടും ഗൂഗിൾ മാപ്പിലെ ഗ്ലിച്ച് ഗ്ലിച്ചാണ് അതാണതൊക്കെ പറയേണ്ടത് എന്തൊക്കെയായാലും ഒരു ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി ഇത്രയും അമ്പത് വർഷം ഗ്യാരണ്ടി പറഞ്ഞ ഈ എന്താ വർഷം വർഷം എന്തുമായി അതിന് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഡി കമ്മീഷൻ ചെയ്യണം എന്നുള്ളത് കാര്യങ്ങളൊക്കെ വന്നത് എന്നിട്ടും ഇതേ വരെ ഇത്രയും ആൾക്കാർ സോഷ്യൽ മീഡിയയിലും അതിലും ഇതിലൊക്കെ ഇതിനെ എതിർത്തിട്ടും ഒരു റെസ്പോൺസ് നമുക്ക് ന്യൂസ് ചാനലിനോ എവിടുന്നോ എവിടുന്നു കിട്ടുന്നില്ല മുഖ്യമന്ത്രി എവിടെന്നും കിട്ടുന്നില്ല അപ്പൊ അതിന് ഒരു നല്ല അധികം വൈകാണ്ട് ഒരു നല്ല തീരുമാനം എല്ലാവരും അതിന്റെ കൂടെ നിൽക്കുക സോ ഡു വോട്ട് യു ഫീൽ എസ് റൈറ്റ് ഗൈസ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം എന്താണ് ഇവിടെയുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് വരാൻ പോകുന്ന കോൺസിക്വൻസസ് എന്താണ് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ഇല്ല ദൈവം സാധിച്ച് ഡാം പൊട്ടില്ല എന്നൊന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ് തിങ്ക് വിത്ത് യുവർ ബ്രെയിൻ അപ്പോ യാ സോ എന്തായാലും അത് വേറൊരു ടോട്ടലി ഡിഫറെന്റ് ഒരു വിഷയമാണ് എന്നാലും ഇമ്പോർട്ടന്റ് ടു ഡിസ്കസ് ഇപ്പൊ പറയണോ പറഞ്ഞു പോണത് വേറെ കാര്യമാണ് സംസാരിക്കാൻ ഞങ്ങടെ വീഡിയോ അഞ്ചര ഒരു മണിക്കൂറായി വീഡിയോ പിടുത്തം തുടങ്ങിട്ടോ ഇനി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാലേ നിങ്ങൾക്കൊരു ഓളത്തിൽ കാണാൻ പറ്റുള്ളൂ ഇതല്ലാണ്ട് വേറെ കുറെ ക്വസ്റ്റ്യൻസ് അബൌട്ട് വെഡിങ് അതായത് വെഡിങ് ഓഡിറ്റോറിയം ഡ്രസ്സ് എവിടെന്നാ ജ്വല്ലറി സാരി കോസ്റ്റ് എത്രയാണ് പിന്നെ എന്താണ് പ്രിപ്പറേഷനിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു അങ്ങനെ അതിനെപ്പറ്റി ഞങ്ങൾ വേറൊരു വീഡിയോ ഞങ്ങൾ അല്ലെ വെഡിങ് പ്ലാനിങ്ങിൻ്റെ കുറച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ കല്യാണം ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ നോക്കി റെഫർ ചെയ്തു പക്ഷേ എന്നാലും കുറേ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് സിമ്പിളാക്കാനുള്ള കുറച്ച് ഐഡിയാസും കോസ്റ്റ് കട്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും സോ ബേസിക്കലി അപ്പൊ ഇവിടെ ഞങ്ങളുടെ ഈ കൊസ്റ്റിൻ ആൻസർ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ് അപ്പോ നിങ്ങൾ ഇവിടെ നമുക്ക് കമന്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് ലൈഫ് എങ്ങനെയായിരുന്നു നിങ്ങളും ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ റിയാലിറ്റിയിൽ അത് ഡിഫറെന്റ് ആയിരുന്നു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ ആ ചെയ്യാൻ പറ്റുക പാകങ്ങൾ പറയുക പിന്നെ ഇനി അടുത്ത ക്യുഎയിലേക്ക് എന്തെങ്കിലും യൂട്യൂബ് ഓഡിയൻസിൽ ഇല്ലാത്ത കുറച്ച് മീൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓഡിയൻസിൽ ഇല്ലാത്തവർ ചിലപ്പോൾ യൂട്യൂബിൽ ഉണ്ടാവാം അതുകൊണ്ട് നിങ്ങൾക്ക് കമന്റിടാം ഇങ്ങനെ എന്തെങ്കിലും കൊസ്റ്റ്യൻസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ഇടുവാണെങ്കിൽ നമ്മൾ അതൊന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത ക്യൂ അടുത്ത ക്യുഎ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വെഡിങ് പ്രിപ്പറേഷൻസിനെ പറ്റിയിട്ടായിരിക്കും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വെഡിങ് പ്രിപ്പറേഷൻസിനെ പറ്റി അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ ഇൻസ്റ്റഗ്രാമില് ഡി എം ചെയ്യ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദിച്ചാൽ ഞങ്ങള് ഇനിക്സ്റ്റ് ഞങ്ങളുടെ സെക്ഷനില് ഞങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ശരി പുതിയൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓ സോറി ഇതാണ് ഞാൻ പറഞ്ഞ ഇനി ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടപെസ് ഞങ്ങള് ഒരു മേജർ എന്താ പറയാ ഓട്ടങ്ങളും കുറച്ച് വർക്കുകളൊക്കെ ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മള് അപ്പൊ ഞങ്ങള് ആയിട്ട് ഞങ്ങൾ ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് നിങ്ങൾ